ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പം നല്ല ഒരു വട്ടയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ അരി അരക്കേണ്ട, കുതിർക്കേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വട്ടയപ്പം റെഡിയാക്കാനായിട്ട് കഴിയും. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. അതിലിളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുതിരാനായിട്ട് മാറ്റിവെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് അവിടെ ഒന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി, ഞാനിവിടെ വറുത്ത പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലതേ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും, ആ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും, ഒരല്പം ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് തന്നെ മിക്സ്, ഒരു സ്പൂണും കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, നല്ല ചൂട് വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഒരു എൻ്റെ പകുതിയോളം, ഞാൻ ഫുള്ളായി എടുക്കുന്നില്ല, എൻ്റെ മിക്സിയുടെ ജാർ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതിയോളം ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൽ ഞാൻ വെള്ളം എടുക്കുന്നതിനും നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുന്ന സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കത് ആദ്യത്തേതൊന്ന് അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം അടുത്തതും അതുപോലെ കുറച്ച് ചൂടുവെള്ളം, അതിൻ്റെ ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവില് കുതിർക്കാനായിട്ട് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് അരയണം, ആ ഒരു പരുവത്തിന് വേണം ഇത് നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതും ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കപ്പ് വെള്ളത്തിൽ കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അളവിന് ഒരു വ്യത്യാസം വരും. അപ്പം നമ്മൾ എടുക്കുന്ന കപ്പില് നമ്മൾ എന്തിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൽ തന്നെ ആ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതാണ്ടോ, അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ട് വരും. ഇങ്ങനെയാണ് വരേണ്ടത്. അതിനുശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഈ ഒരു ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് അരമണിക്കൂറിന് ശേഷം നമ്മുടെ ആ മാവ് കണ്ടില്ലേ, വളരെ നന്നായി തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വന്നിട്ട് ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റിൽ നമ്മൾ നല്ലോണം നെയ്യൊക്കെ തൂകി കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കേക്ക് ടിന്നിലാണെങ്കിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 2 കിലോൻ്റെ കേക്ക് ടിന്നിലാണ് ഞാൻ ഒഴിക്കുന്നത്. നെയ്യൊക്കെ നല്ലോണം എല്ലാവിടെയും തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് ആവിയിൽ വെച്ച് വേവിക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതേപോലെ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ആവിയിൽ വെക്കാൻ വേണ്ടി ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പ്ലേറ്റിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയൊരു ഇതിൽ വെച്ചത് കാരണം 15 മിനിറ്റ് എന്നുള്ളത് ഒരു 25 മിനിറ്റോളം എടുത്തു എനിക്കിതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതാ ഇപ്പം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് പുറത്തെടുത്ത് വെച്ച് നല്ലോണം തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അതുപോലെ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പം നല്ല പഞ്ഞു പോലത്തെ ഇതാ വട്ടയപ്പം, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നത് വരേക്കും ബൈ.